ഞായറാഴ്ചയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിന് പിന്നാലെ ഇന്നും പ്രവിത്താനം, കടനാട് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. പ്രവിത്താനം ടൗണിന് സമീപം വൻമരം കടപുഴകി വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പ്രവിത്താനം പ്ലാസ്റ്റനൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിൽ മരവും വൈദ്യുത ലൈനും വീണ് തകർന്നു. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി. മരം വീണ് 7 പോസ്റ്റുകളാണ് ഒടിഞ്ഞത്. സംഭവത്തെ തുടർന്ന് പ്രവിത്താനം പ്ലാസ്റ്റനൽ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി, ഇന്റർനെറ്റ്, കേബിൾ ശൃംഖലകളും ഏറെ വൈകിയാണ് പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കടനാട് പഞ്ചായത്തിലെ മാനത്തൂർ, പിഴക്, ഐങ്കൊമ്പ് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു. വീടിന് മുകളിലേക്ക് മരം വീണും കാറ്റിൽ ഓടുകൾ നഷ്ടപ്പെട്ടും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മാവ്, പ്ലാവ്, തേക്ക്, റബ്ബർ തുടങ്ങിയ വൻമരങ്ങളും നിരവധി കൃഷികളും നശിച്ചു. നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി, പഞ്ചായത്ത് മെമ്പർ സിബി ചക്കാലക്കൽ, RDO, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ആവശ്യപ്പെട്ടു. ഏ